നമസ്കാരം. വളരെ കോളിളക്കം സൃഷ്ടിച്ച പ്രമാദമായിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടു, അവർ ജയിലിലുമായിട്ട്. സാങ്കേതികമായിട്ട് അവർ ജയിലിലാണ് എന്ന് പറയാം. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവർ അങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ. ഒരു വർഷത്തിൽ 365 ദിവസമാണ് ഉള്ളതെങ്കിൽ ഒരു 250 ദിവസവും അവർ പരോൾ എന്ന പേരിൽ പുറത്താണ്. ഇപ്പോൾ പിന്നെ കോവിഡിൻ്റെ പേരിലും യഥേഷ്ടം അവർക്ക് അവധികൾ കൊടുത്തിരിക്കുകയാണ്, പരോൾ പോലെ. 250 ദിവസമൊക്കെയാണ് കോവിഡിൻ്റെ പേരിൽ പുറത്തു കൊടുത്തിരിക്കുന്നത്. പുറത്തു വന്നാൽ അവരുടെ പരിപാടി സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുക, മയക്കുമരുന്ന് കച്ചവടം നടത്തുകയൊക്കെയാണ്. ഇപ്പോൾ ഇത് കിർമാനി മനോജ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു മയക്കുമരുന്ന് പാർട്ടിയിൽ വെച്ച് പിടിക്കപ്പെട്ടു. നിരവധി ഗുണ്ടകളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ വിപുലമായിട്ടുള്ള പരിപാടിയായിരുന്നു അത്. എന്തായാലും പോലീസ് പിടിച്ചു. മറ്റുള്ള കൂട്ടുപ്രതികളൊക്കെ പുറത്ത് യഥേഷ്ടം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ കേസിൽ അകത്തായിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട നിരവധി പേർ, അത് ഏതാണ്ട് അര ഡസനും മൂലമുണ്ട് മുഴുവൻ പ്രതികളും, അവരെല്ലാം ജയിലിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജയിലിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫോണുണ്ട്, അവിടെ വെച്ച് അവർ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, ആരെ വേണേലും വിളിക്കാം, എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇടതുപക്ഷക്കാരോ ഈ സുഡാപ്പികളോ ഒക്കെയാണ്, ഇവർ ഈ ഒരു കൊച്ചു സംസ്ഥാനം ഭരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവരെങ്ങാനുമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ എന്തായിരുന്നേനെ ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഇപ്പോഴത് പറഞ്ഞു വരുന്നത്, ഈ ടി പി വധക്കേസിൽ അകത്ത് കിടക്കുന്ന കൊടി സുനി എന്ന ഇവരുടെ നേതാവ് വലിയൊരു ആഡംബര വീടിപ്പോൾ വെച്ചിരിക്കുകയാണ്, നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തോടനുബന്ധിച്ചു അതിലെ പ്രതികളാക്കപ്പെട്ടു, കോടതി ശിക്ഷ വിധിച്ചു, ജയിലിൽ കിടക്കുന്നവരാണ് കൊടി സുനിയും കൂട്ടരും. അപ്പം ജയിലിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലിയുണ്ട്, അതിന് ദിവസ വേതനമുണ്ട്. ഇപ്പം പുറത്ത് കിട്ടുന്ന അതിൻ്റെ പകുതി പോലും കിട്ടില്ല, ശരി തന്നെ, പക്ഷേ വേതനമുണ്ട്. ആ ഒരു വേതനമൊന്നും കൂട്ടിവെച്ചാലൊന്നും ഒരാൾക്കും ഇതുപോലുള്ള വീട് പണിയാൻ പറ്റില്ല. അപ്പോൾ കെ കെ രമ ചോദിച്ചിരിക്കുന്നത്, ജയിലിലെ വേതനം കൊണ്ടാണോ കൊടി സുനി ഇത്ര വലിയ ബംഗ്ലാവ് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. സത്യത്തിൽ ആ ചോദ്യം ഈ പ്രബുദ്ധ കേരളത്തിലെ എല്ലാ മലയാളിയോടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ. ആരാണ് ഇവരെ ഭരണത്തിലേറ്റിയത്? നമ്മൾ തന്നെ. അപ്പോൾ ആരാണ് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത്? നമ്മൾ തന്നെ. ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ആ വലിയ മഹതി പറഞ്ഞ ആ മഹത് വാചകത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥം മനസ്സിലാവുന്നത്. എന്നാൽ പിന്നെ അനുഭവിച്ചു കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.